പുലർച്ചെ 4 മണിക്ക് നല്ല മനോഹരമായ ഒരു കിളിമൊഴി കേട്ടാണ് ഞങ്ങൾ ഉണർന്നത്. ഹേ ഗായ്സ്, എല്ലാവർക്കും അതോസ് ട്രിപ്പിനിലേക്ക് ഒരുകൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മൂന്നാറിലെ 2-ാമത്തെ ഡേ ആണ്. മൂന്നാറിൽ നമ്മൾ ചുറ്റിക്കറങ്ങാൻ വന്നിരിക്കുകയാണ്. വീണ്ടും കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇട്ടിരുന്നു, എല്ലാവരും ഫസ്റ്റ് പാർട്ട് കാണുക. പിന്നെ നമ്മുടെ ചാനൽ 200 സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നതിന് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് വളരെ താങ്ക്സ്. അപ്പോൾ നമ്മളിന്ന് മൂന്നാർ ചുറ്റിക്കറങ്ങാനായിട്ടാണ് ആദ്യമേ നമ്മൾ പോകുന്നത്. മൂന്നാർ ഫ്ലവർ ഷോ കാണാനായിട്ടാണ്. അപ്പോൾ ഏകദേശം മൂന്നാർ ഫ്ലവർ ഷോ കാണാനുള്ള സ്ഥലം എത്താറായിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ മൂന്നാർ ഫ്ലവർ ഷോ കാണാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ അടിപൊളിയാണ്, ഇവിടുത്തെ സൈറ്റ്സൊക്കെ അടിപൊളി. ആന അല്ലാതെ ജിറാഫ് ഇതെല്ലാം ഉണ്ട്. നമ്മുടെ അടിപൊളി വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായി പാർക്കുണ്ട്. പിന്നെ ഇവിടെ ചുറ്റും കാണാനായിട്ട് ഒരു സൈറ്റ് ഉണ്ട്. അവിടെയൊക്കെ കാണാൻ പിരാന പല തരത്തിലുള്ള അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. നമുക്ക് നല്ലൊരു വൈബ് വന്നു സത്യം പറഞ്ഞാൽ ഈ മൂന്നാർ ഫ്ലവർ ഷോ തന്നെ. നമ്മൾ ഫസ്റ്റ് ടൈം ഫ്ലവർ ഷോ കാണുമ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ ഷോയാണ്. അപ്പോൾ അങ്ങനെ ബൈനോക്കുലറിലൊക്കെ നോക്കി ഞങ്ങൾ അവിടെ നിന്ന് മൂന്നാറിന്ന് 2-3 പിക്ചേഴ്സൊക്കെ എടുത്തു. നല്ല അടിപൊളി പിക്ചേഴ്സായിരുന്നു മൂന്നാറിൻ്റെ ആ ഒരു മനോഹാരിതയിലുള്ള പിക്ചേഴ്സ്. നമ്മൾ അവിടുന്ന് മൂന്നാറിൽ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം ചിന്നക്കനാലിലേക്കാണ്. അരിക്കൊമ്പൻ്റെ സ്വന്തം നാട്, നമ്മുടെ സ്വന്തം ചിന്നക്കനാലിലേക്കാണ് നമ്മൾ പോകുന്നത്. അരിക്കൊമ്പനെ കാണാനായിയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അരിക്കൊമ്പനെ നേരത്തെ പിടിച്ചുകൊണ്ടുപോയി, നമുക്ക് എന്താ ചെയ്യാൻ. നമ്മൾ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് വന്ന ടൈമിലായിരുന്നു ചെന്നിരുന്നെങ്കിൽ നമ്മളങ്ങോട്ട് കയറ്റത്തില്ലായിരുന്നു. ബട്ട് നമ്മളങ്ങോട്ട് പോകാൻ പോവുകയാണ്, അരിക്കൊമ്പനെയൊക്കെ പിടിച്ച ആ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ ഗായ്സ്, നമ്മളിങ്ങനെ വളവും തിരിവുമുള്ള വഴികളിലൂടെയാണ് ഇനി പോകുന്നത്. വളവും തിരിവും, അടിപൊളി വളവും തിരിവുകളാണ് കേട്ടോ. നിറച്ച് വളവും തിരിവിലും നിറച്ച് തേയിലത്തോട്ടമാണ്. ഈ തേയിലത്തോട്ടം കാണാൻ നല്ല രസം കേട്ടോ, അടിപൊളിയാണ്. ഈ ഒരു സൈറ്റ് തന്നെ അടിപൊളിയാണ്. ഇങ്ങനെ വണ്ടി കൂടി ഇങ്ങനെ പോകുമ്പോൾ ആ നമ്മുടെ കണ്ണിനെ കുളിർമയേകുന്നൊരു കാഴ്ചയാണിത്. Don't you tell me what I supposed to do. You're better off without me. Don't you tell me what I supposed to do. When I'm walking on the streets half naked. It's part of me. It's part of me. When I'm making my bread maker. Guys, പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ നിറച്ച് അപ്പാർട്ട്മെൻറ്റ്സാണ്, ഫ്ലാറ്റുകൾ, വീടുകൾ. ഇതൊരു ഒരു കൊക്ക ഫീലുള്ള സ്ഥലത്ത് നിറച്ച് അപ്പാർട്ട്മെൻറ്റ്സും ഇതുങ്ങൾ നമ്മുടെ ഫ്ലാറ്റൊക്കെ നിൽക്കുന്നതാണ്. ഇപ്പം എന്തോ ഒരു പേടി കാണൊക്കെ അനുഭവം. ഇവിടേക്ക് എങ്ങനെ ഫ്ലാറ്റുകൾക്ക് വെക്കുന്നതാണ് സത്യം എൻ്റെ മനസ്സ് പേടിക്കുന്നത്. ഗായ്സ്, നമ്മളങ്ങനെ ചിന്നക്കനാലിലേക്ക് എൻ്റർ ചെയ്യാണ്. വെൽക്കം ടു ചിന്നക്കനാൽ. ഈ ഒരു സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് പലർക്കും ഓർമ്മ വരും നമ്മുടെ അരിക്കൊമ്പനെ പിടിച്ച ആ ഒരു പ്ലേസാണിത്. ഇവിടെല്ലാം ചെത്തിയിട്ടേക്കാണ്, കാരണം അന്ന് വണ്ടികളൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ഇവിടെല്ലാം അവിടുത്തെ പോച്ചെല്ലാം ക്ലീനാക്കി. നമ്മുടെ അരിക്കൊമ്പൻ്റെ കാൽപാദം വരെ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അരിക്കൊമ്പനെ മയക്കൊടി വെച്ച് ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ അരിക്കൊമ്പൻ്റെ കാൽപാദമാണിത്. ആ മലയുടെ മേളിൽ നിന്നൊക്കെയാണ് ന്യൂസ് റിപ്പോർട്ടർമാർ ഇവിടുത്തെ ഇതൊക്കെ എടുത്തത്. അപ്പോൾ ആ സ്ഥലമൊക്കെ കണ്ടപ്പോൾ എന്തോ പെട്ടെന്ന് അവിടെ അരിക്കൊമ്പനെ കാണാനായിട്ട് ഞങ്ങൾ തോന്നി. ഞങ്ങൾ അവിടെ പോകുന്ന വഴിയിലെല്ലാം സെർച്ച് ചെയ്തു, ഇനി ചക്കക്കൊമ്പനും കാണും അവിടെ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തു. എന്നിട്ട് ചക്കക്കൊമ്പനെയും കണ്ടെത്താനായില്ല, അതാണ് മറ്റൊരു കാര്യം. അങ്ങനെ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി. നല്ല ഗ്രാസാണ്, ഫുൾ ഗ്രാസ് ലാൻഡാണ്, നല്ല മരങ്ങളും ഉണ്ട്, നല്ലൊരു പ്ലേസാണ് ഇവിടെ. അങ്ങനെ അരിക്കൊമ്പനെ കൊണ്ടുപോയ സ്ഥലത്തൂടെ ഞങ്ങളെല്ലാവരും നടന്നു. പെട്ടെന്ന് ആ ഒരു നിമിഷം അരിക്കൊമ്പനെ അവിടെ കാണാനായിട്ട് തോന്നി. ഞങ്ങളെല്ലാവരും അവിടെ ഓടിക്കളിക്കുകയൊക്കെയായിരുന്നു. ആ
അങ്ങനെ നമ്മൾ മൂന്നാമതായിട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. ഡാമാണ് മാട്ടുപ്പെട്ടി മച്ച എന്നൊക്കെ പറയുന്ന ഒരു സോങ് ഒക്കെ ഉണ്ട്. ആ സോങ്ങിൻ്റെ പേരുള്ള ഒരു ഡാമാണിത്, മാട്ടുപ്പെട്ടി ഡാം. അടിപൊളി ഡാമാണ് കേട്ടോ. ഇവിടുത്തെ ഈ വെള്ളം കാണുമ്പോൾ നല്ല രസമുണ്ട്, വെള്ളത്തിൽ കടന്ന് കുളിക്കാൻ തോന്നും. പക്ഷെ ഒട്ടുക്ക താഴമാണിത്. ഇവിടെ നല്ല സേഫ്റ്റി ഒക്കെ ഉണ്ട്. പക്ഷേ റോഡ് കുഞ്ഞു റോഡാണ്, നമുക്ക് നടക്കാൻ ഒരു സ്പേസ് ഇല്ല. പിന്നെ ഇവിടെ ഒത്തിരി സഞ്ചാരികളൊക്കെ വരുന്നുണ്ട്. നമ്മളെ ഒത്തിരി അട്രാക്റ്റ് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ ചുറ്റും മലകളായതുകൊണ്ട് അത് അത്യാവശ്യം ബ്യൂട്ടിഫുള്ളാണ്. അതായത് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ അവിടെ വന്നപ്പോൾ ഇവിടെ ഒത്തിരി കൊച്ചു കൊച്ചു കടയൊക്കെ കണ്ടു. അമ്പും വില്ലുമൊക്കെ വിടാൻ പറ്റുന്ന ആ ടൈപ്പിലുള്ള, ബലൂണൊക്കെ പൊട്ടിക്കുന്ന ആ ടൈപ്പിലുള്ള. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും അത് പൊട്ടിച്ചു നോക്കി. ആദ്യമേ ചിത്വാമ്മനാണ് നമ്മുടെ ഈ സർക്കിളിന് നടുക്ക് കൊള്ളിക്കുന്നത്. ആദ്യമേ ചിത്വാമ്മൻ ട്രൈ ചെയ്ത് നോക്കി. അതിനുശേഷം കണ്ണനാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അതിനുശേഷം അച്ഛനാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അങ്ങനെ ഓരോരുത്തരും ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആർക്ക് ഒറ്റൊരാൾക്ക് പോലും നടുക്ക് സെൻറ്ററിൽ എല്ലോയിൽ കൊള്ളിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. പിന്നെ നിതുമാമനും പൊട്ടിച്ചിരുന്നു, സന്തോഷമാമനും പൊട്ടിച്ചിരുന്നു. പക്ഷെ സന്തോഷമാമൻ്റെ അത് താഴേക്ക് വീഴുകയായിരുന്നു. അടുത്തത് പാറവേ ചേച്ചിയാണ് പൊട്ടിക്കുന്നത്. പാറവേ ചേച്ചിയുടെ നടുക്ക് വരുമ്പോൾ നമുക്കൊന്ന് കണ്ടറിയാം. ഓ, എല്ലാവരുടെയും റെഡിലാണെന്ന്. നമ്മൾ അടുത്തതായിട്ട് വന്നിരിക്കുക എൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ബലൂണ്. നമ്മൾ ബലൂണിൽ തോക്ക് വെച്ച് പൊട്ടിക്കാം. ആദ്യമേ കണ്ണൻ പൊട്ടിച്ചു, കണ്ണന് പൊട്ടിക്കാൻ പറ്റിയില്ല. അച്ഛൻ പൊട്ടിച്ചു, അച്ഛന് പൊട്ടിക്കാൻ പറ്റി. അതിനുശേഷം നിതുമാമൻ പൊട്ടിക്കാൻ ശ്രമിച്ചു, നിതുമാമനും പറ്റിയില്ല. നിതുമാമൻ പിന്നെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് നിതുമാമന് പറ്റിയില്ല. പിന്നെ സന്തോഷമാമനാണ് ട്രൈ ചെയ്ത് നോക്കിയത്, സന്തോഷമാമനും പറ്റിയിട്ടില്ല. അതിനുശേഷം ചിത്തുമാമൻ ട്രൈ ചെയ്ത് നോക്കി, ചിത്തുമാമനും പറ്റിയിട്ടില്ല. ഇതേവരെ ഒറ്റൊരാൾക്ക് പോലും ട്രൈ ചെയ്തില്ല. പാർവതി ചേച്ചി അവൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതിനൊടുക്കത്തെ വെയിറ്റ് കാരണം പാർവതി ചേച്ചിയുടെ നിന്ന് നിതുമാമൻ വാങ്ങിച്ചു. എന്നിട്ട് നിതുമാമൻ പൊട്ടിക്കാൻ തുടങ്ങിയപ്പം അശ്വതി ചേച്ചിക്ക് പൊട്ടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അശ്വതി ചേച്ചിയാണ് പൊട്ടിക്കാൻ പോകുന്നത്. വാവ്, അത് പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ കളികളെല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് വരികയാണ്. അടിപൊളി സൈറ്റാണ് ഇവിടെ. മൂന്നാറിലെ തണുപ്പും കുളിരും ഇവിടെ നന്നായിട്ട് അറിയാൻ പറ്റും. ഇവിടെ ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഷട്ടറും പരിപാടികളൊക്കെ ഉണ്ട്. നമുക്കിപ്പം തന്നെ ഷട്ടറും അതിൻ്റെ തുറക്കുന്ന സംവിധാനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കാണൂ. നല്ല വെയിലുണ്ട് ഇവിടെ മൂന്നാറിൻ്റെ. ഒരു കുളിരില്ല, അടിപൊളി സൈറ്റാണ്. ബട്ട് എന്തോ ഒരു ഒടുക്കത്തെ വെയിലായി പോയി എന്നത് മറ്റൊരു കാര്യമാണ്. ഇവിടുത്തെ ഇവിടാണ് ഷട്ടർ തുറക്കുന്നത്. ഇവിടെ സ്റ്റെപ്പ് കണക്ക് പണിഞ്ഞു വെച്ചിട്ടുണ്ട്, സ്റ്റെപ്പായിട്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ആ സ്റ്റെപ്പ് കാണാൻ. അതിനകത്തോട് ചാടിക്കളിക്കാൻ തോന്നുകയാണ്. ഇതുവഴിയാണ് വെള്ളം പോകുന്നത്. ഇവിടുന്ന് അങ്ങ് ദൂരേക്കാണ് വെള്ളം പോകുന്നത്. ഇവിടെ കൊച്ചു ഇതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ അവിടെ കേമാട്ടുപ്പെട്ട ഡാമൊക്കെ കറങ്ങി അടിച്ചിരുന്നപ്പോഴാണ് ഒരാൾ ഫോട്ടോ എടുക്കുന്നതെന്ന് ചോദിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം നമ്മളിവിടുത്തെ മാട്ടുപ്പെട്ടി ഡാം ബോർഡൊക്കെ കണ്ടു, KSCB ഇതൊക്കെ കണ്ടു. ഇതിൻ്റെ അകത്തോട്ട് പേ ആൻഡ് പാർക്കൊക്കെ ഉണ്ട്, അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടുന്ന് അകത്തോട്ട് കടകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കടകളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇതാണ്ട് ഇവിടാണ് നമ്മുടെ ബോട്ടിംഗ് സർവീസ് നടക്കുന്നത്. സ്പീഡ് ബോട്ടുണ്ട്, അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് തുഴയുന്ന ആ ടൈപ്പ് ബോട്ടും ഉണ്ട്. ഇവിടുത്തെ കടകൾ എന്ന് വെച്ചാൽ നല്ല അമേസിങ് ആയിട്ടുള്ള കടകളാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി ടോയ്സ്, ഫുഡ്, സ്വീറ്റ്സ്, എല്ലാ ടൈപ്പ് സംഭവം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. കൊച്ചു കൊച്ചു തൊപ്പികൾ, പാവകൾ, പിന്നെ വാച്ച്, വള, മാല, അടിപൊളി സാധനങ്ങൾ, പിന്നെ ചിപ്സ്, മിച്ചർ, ലഡു, എന്തൊക്കെയാ സാധനം, പോപ്കോൺ, പലതരത്തിലുള്ള സാധനം ഉണ്ട്. ചിലവിൻ്റെയൊന്നും പേര് പോലും അറിയാൻ പറ്റില്ല. വെറൈറ്റി ഫുഡ്, പല സംഭവങ്ങളുണ്ട്. നല്ല രസം എന്തെല്ലാം കൂടെ കാണാൻ. അങ്ങനെ ഞങ്ങൾ കടകളൊക്കെ ചുറ്റി കറങ്ങി തിരിച്ച് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു അതിഥി ഞങ്ങളെ കാത്തിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അത് നമ്മുടെ കൊരങ്ങച്ചേട്ടനാണ്. കൊരങ്ങച്ചേട്ടൻ നമ്മുടെ മുന്നിൽ കൂടെ ചാടി ഓടി ഇങ്ങ് പോയി. നമുക്ക് ടാറ്റയും തന്നിട്ടാണ് പുള്ളിക്കാരൻ പോയത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഡാമിലൊക്കെ ഒന്നുകൂടെ ചുറ്റിക്കറങ്ങി തിരിച്ച് പോകാൻ പോവുകയാണ്. അപ്പം നമ്മളിനി പുതിയ പുത്തൻ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.
ബൈ ബൈ.